എത്രയും സ്നേഹം നിറഞ്ഞ KSRTCയിലെ അംഗീകൃത 3 തൊഴിലാളി യൂണിയൻ നേതാക്കന്മാർ, പെൻഷൻ യൂണിയനിലെ നേതാക്കന്മാർ, ചേട്ട സഹോദരങ്ങളായ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. KSRTCയുടെ 65 വർഷം കൊണ്ട് നിങ്ങൾ യൂണിയൻ നടത്തി. പെൻഷൻ യൂണിയൻ 1980 അതിനു മുമ്പിട്ട് KSRTC കോർപ്പറേഷനായ സമയം തൊട്ടേ യൂണിയൻ അണ്ണന്മാർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 1980 KSRTC യൂണിയൻ പെൻഷൻ സംഘടനകൾ ഉണ്ടായി. ആ സംഘടനയിലെ അണ്ണന്മാർക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുറച്ച് സമയം കൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. നിങ്ങൾ എത്രയും പെട്ടെന്ന് 2021 എഗ്രിമെൻറ്റിൽ 12 മണിക്കൂർ ജോലി ചെയ്യാം, 16 മണിക്കൂർ ജോലി ചെയ്യാം എന്ന് 1961 ട്രാൻസ്പോർട്ട് മോട്ടോർ ആക്ട് അനുസരിച്ച് എഗ്രിമെൻറ്റിൽ 14-ാം പേജിൽ ഒപ്പിട്ട് കൊടുത്തതും ആ എഗ്രിമെൻറ്റ് ഇന്ന് വരെ വെളിച്ചം കാണാതെയും പല ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെ കയ്യിലിരിക്കുകയാണ്. അത് വെളിച്ചം കണ്ടാൽ ഇവർക്ക് തൊഴിലാളികൾ എടുത്തിട്ട് ഇവരെ അടിക്കും. അതുകൊണ്ട് വെളിച്ചം കാണാതെ വെച്ചേക്കുക ആ എഗ്രിമെൻറ്റ്. എന്നിട്ട് രഹസ്യമായി മാനേജ്മെൻറ്റിനെ കൊണ്ട് സ്പാർക്ക് വഴി ഈ തൊഴിലാളി എന്ന് പറയുന്ന പൊട്ടന്മാർക്ക് ശമ്പളവും കൊടുത്തു. അവർക്ക് അതിനകത്ത് എത്ര രൂപ കിട്ടുന്നതെന്ന് ഒരു അഭിമാർക്കറിയാം. അതിൽ അവന്മാർ വന്ന് വേല ചെയ്യുന്നു പോന്നു. അതുപോലെ KSRTCയിലെ പെൻഷൻ ഏകദേശം ഒരു 10-25,000 തൊഴിലാളിക്കകത്തേ കാണും. അതിനുള്ളവരെല്ലാം ചത്തുപോയി കാണും. അപ്പം ഈ സർക്കാർ KSRTC ജീവനക്കാരുടെ ശമ്പളം ഏകദേശത്തിന് തീരുമാനമാക്കി 3 അംഗീകൃത ട്രേഡ് യൂണിയന്മാരായ അണ്ണന്മാരും, അതുപോലെ KSRTCയിലെ പെൻഷൻ യൂണിയനിലെ അണ്ണന്മാർക്ക് ഒന്ന് ചെയ്തു തരാമോ? ഈ പെൻഷനും കൂടെ നിർത്തിച്ചു തരാമോ? മാനേജ്മെൻറ്റിൻ്റെ കൂടെ കൂടി അണ്ണന്മാർ 80 തൊട്ടുള്ള കാശ് ഈ 2022 വരെയുള്ളത് അണ്ണന്മാരെടുത്തു. ഈ പെൻഷനും കൂടെ ഇതൊന്ന് നിർത്തിച്ച് തരാമെങ്കിൽ വലിയ ഉപകാരമായിരിക്കും ഞങ്ങൾക്ക്. ഇതിൻ്റെ പുറകെ നടക്കാനും ടെൻഷൻ അടിക്കാനും ഇനി കിട്ടുമോ, എന്ന് കിട്ടുമോ, ഇന്ന് കിട്ടുമോ എന്ന് നാട്ടുകാരെ ഇന്ന് കടം വാങ്ങിക്കാനും ആ കടം വാങ്ങിച്ച പൈസ ഇത്ര ദിവസത്തിനകം വെച്ച് കൊടുക്കാമെന്നും പറഞ്ഞ നമ്മൾ കൃത്യമായ ഒരു തീയതി പറഞ്ഞ ഒരു മാസം 1, 15, 20 കൊടുക്കാമെന്നും പറഞ്ഞ കടം വാങ്ങിക്കുന്നത് ആ അത് കടം വാങ്ങിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥയായി ഇപ്പോൾ ഉണ്ടായത്. എല്ലാവനും ഇതിനകത്ത് കയറാനുള്ള ഒരു സ്ഥാപനമായി മാറി KSRTC എന്ന് വെച്ചാൽ. ഈ ഇനിയിപ്പം ശ്രീമാൻ എം ഡിയും നമ്മളെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രിയും കൂടെ ചേർന്ന് തൊഴിലാളികളുടെ സ്ട്രെങ്ത് കുറച്ച് ഇനിയിപ്പോൾ ഏകദേശം 10,000 തൊഴിലാളികൾക്കകത്ത് വരും. പെൻഷൻകാരെയും ചത്തിയെത്തി ഇപ്പം ഏകദേശം 20,000 തൊഴിലാളികൾക്കകത്ത് വരും. അപ്പം 10,000, 20,000, 30,000 തൊഴിലാളികൾ, അത്രയും തൊഴിലാളികൾ ഉള്ളൂ. ആ KSRTCക്കാരെ പെൻഷൻ കൊടുത്തില്ല, ശമ്പളം കൊടുത്തില്ല ഒന്നും ആരും അങ്ങനെ ശ്രദ്ധയപ്പെടുത്തില്ല. എന്നാൽ അത്തരം ഇതിനകത്ത് ഈ ഉള്ള ജീവനക്കാരെ ഊണന്മാരാക്കി ഇവന്മാർ ചിത്രീകരിപ്പിച്ച് പത്രക്കാരെ കൊണ്ട് കാട്ടാക്കടലെ പ്രശ്നവും ഒരു ട്രാൻസ്പോർട്ട് ഒരു വനിതാ കണ്ടക്ടറെ പ്രശ്നവും ഒരു യാത്രക്കാരനായ ഒരു കുട്ടിയെ ഓവർലോഡ് കയറ്റിക്കൊണ്ടാണ് പോന്നെ, അതിൽ നിന്ന് ഡോറ് തുറന്ന് വെളിയിൽ പോകുന്നതിനും ഒക്കെ ഈ KSRTCക്കാർ ഒറ്റപ്പെട്ട് കഴിഞ്ഞു. അത് ഈ മന്ത്രിയുടെയും CMD ഈ യൂണിയൻകാരെയും ശിങ്കിടികളെ കൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ചിലത കിട്ടി, അതിലൊരു വീത യുവമാർക്ക് കിട്ടും. എല്ലാവർക്കും ഇനി ഇതിനകത്ത് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ശമ്പളം കൃത്യമായി കിട്ടുമെന്നോ എത്ര നാളിത് KSRTC ഓടുമെന്നോ ഒന്നും പ്രതീക്ഷയില്ല. അപ്പം ഇനി പെൻഷൻകാരുടെ കയ്യിലെ ഫണ്ടുകൾ എത്രയോ കോടിയുണ്ട്. ആ 1,00,000,000 കൂടെ നിർത്തിച്ചു കഴിഞ്ഞാൽ യുവമാർക്ക് പിരിച്ച് ഒരു 13-13 പേർക്ക് ജീവിക്കാം. അതുകൊണ്ട് ഈ എൻ്റെ അണ്ണന്മാരോട് പറയുക, ഈ എന്തായാലും എഗ്രിമെൻറ്റ് 2021 എഗ്രിമെൻറ്റിൽ അംഗീകൃതന്മാരായ CIT GDFും BMSുകാരനും കൂടെ ആ പാവപ്പെട്ട തൊഴിലാളികളെ 12 മണിക്കൂറും 16 മണിക്കൂറും ആക്കി ഒപ്പിട്ടിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ ആ എഗ്രിമെൻറ്റ് പോലും ഇപ്പോൾ ഇല്ല. ആ എഗ്രിമെൻ്റ് ഒന്ന് കാണിക്കാവൂ അവന്മാർക്ക്, തൊഴിലാളികൾക്ക് അന്തസ്സായി ഒന്ന് കാണിച്ചു കൊടുക്കാവോ? ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ലെന്ന് അവന്മാർ പറയുന്നത്. അന്തസ്സായി ഒന്ന് കാണിച്ചു തരും, അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് അയച്ചു കൊടു, അല്ലെങ്കിൽ PDF ആയിട്ട്
നിങ്ങൾ വാട്സാപ്പിൽ കൊടുക്കുക, ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ല എന്ന്. യുവമാർ ഒത്തുകളിച്ച് അത് അതിൻ്റെ ചില്ലറയും യൂണിയൻകാരും വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഒരിക്കലും അതൊന്നും ഇതിന് തിരിച്ചു വരാൻ പോകുന്നില്ല. അതുപോലെ തന്നെ കെ എസ് ആർ ടി സി കാരൻ്റെ പെൻഷൻ ഇനി ഒരു ആശയ്ക്കും വകയില്ല. ആശയ്ക്ക് വകയേ വേണ്ട എൻ്റെ പ്രിയപ്പെട്ട പെൻഷൻകാരെ. അതെന്ന് വെച്ചാൽ അത്തരത്തിലാക്കി പെൻഷൻകാരാ ഈ യൂണിയൻകാരാണ് നമ്മളെ ഈ അർദ്ധകാലത്ത് കൊണ്ടുവന്ന് സമരവും കൊണ്ടുവന്ന് നടത്തി. സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഞങ്ങൾ ഓണത്തിൻ്റെ ഉള്ളത് വേണം എന്നും പറഞ്ഞ് 12,000 തൊഴിലാളിയും കൊണ്ട് ഇറക്കി അവന്മാർ നാടകം കളിച്ച് അവന്മാരും പോയി. ഇനി ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ പെൻഷനും ഒന്ന് നിർത്തിച്ച് തരാൻ വെക്കുമോ ഈ യൂണിയൻകാരെ കൊണ്ട് എന്നറിഞ്ഞാൽ മാത്രം മതി. അത് ഈ മാസം കൊണ്ട് ഒരു മന്ത്രിസഭാ തീരുമാനം മതി. കെ എസ് ആർ ടി സിയിൽ പെൻഷൻ ഇനി കൊടുക്കാൻ പറ്റത്തില്ല എന്നൊരു ഒരു സി എം ഡി, തൻ്റെ ഇടവായ ഒരു സി എം ഡി ഉണ്ട്. ലോകത്താരും കേരളത്തിൽ കാണാത്ത ഒരു മന്ത്രിയും ഉണ്ട്. അദ്ദേഹം കൂടെ ഒരു മന്ത്രിസഭ കൂടി അതിനകത്ത് ഒപ്പിട്ടിറങ്ങിയാൽ മതി, വളരെ സന്തോഷമായിരിക്കും. പെൻഷൻകാർ ഇതെന്നും പറഞ്ഞ് അലഞ്ഞ് ഉള്ള ആയസും കൂടെ പോണ്ട, ഇന്ന് കിട്ടും നാളെ കിട്ടും മറ്റന്നാൾ കിട്ടുമെന്നും പറഞ്ഞ് വേലമ്പരൻ്റെ കൂട്ട് നാട്ടുകാരൻ്റെ ഇന്ന് പൈസയും വാങ്ങിച്ച് മെഡിക്കൽ സ്റ്റോറുകാർക്ക് പൈസയും കൊടുത്ത് ആശുപത്രി പോക്കും മറ്റേതും മറിച്ചതും സുഖമില്ലാതെ ഏതെങ്കിലും വഴി അവർ കണ്ടോളൂ, അല്ലെങ്കിൽ അതിനെ പിച്ചെ എടുത്തെങ്കിലും ഇല്ലാത്തവൻ ജീവിക്കും. ഇനി ഇതിന് ഇതെന്നും പറഞ്ഞ് ആവേശം പോലെ നിൽക്കേണ്ടതല്ലേ. ഒന്ന് നിർത്തിച്ച് തരാമോ പെൻഷൻ യൂണിയൻകാരെ, ചേട്ടന്മാരെ, എൻ്റെ അണ്ണന്മാർക്കൊന്നും ചെയ്യാമെങ്കിൽ ആ ഒരു ഉപകാരം ഈ 31-നകം വെച്ച് അണ്ണന്മാർ ചെയ്താൽ ഏറ്റവും വലിയ കെ എസ് ആർ ടി സി പെൻഷൻകാരോട് കാണിക്കുന്ന ഏറ്റവും കൂടിയ നന്ദിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. തൊഴിലാളി വർഗമോധമുള്ള സഹാക്കളെ,